ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു ലേണേഴ്സ് വേൾഡ് ഇൻ ദിസ് വീഡിയോ ഐ ടോക്ക് അബൌട്ട് ബൈൻ റിട്ടൺ ബൈ മഹേഷ്വുത ദേവി പാർട്ട് ടു മാലീന്ദർ ഈസ് ദ ഫാദർ ആൻഡ് ഭഗീരഥ് ഈസ് ദ സൺ ഭഗീര സെയ്സ് ഹി ് വിൻ എ സ്കോളർഷിപ്പ് ആൻഡ് ഹു വാണ്ട്സ് ഹിസ് ഫാദർ ടു പ്രോമിസ് ദാറ്റ് ഹി വുഡ് ബി സെൻറ്റ് ടു ഹൈ സ്കൂൾ അങ്ങനെ മാലീന്ദർ അച്ഛനായിട്ടുള്ള മാലീന്ദറും അതുപോലെ ഭഗീരഥും ഭഗീരഥ് അദ്ദേഹത്തിൻ്റെ മകനാണ് അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ടോപ്പിക്ക് ഭഗീരഥ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഭഗീരഥ് പറയുന്നുണ്ട് എനിക്ക് എന്തായാലും ഈ പ്രാവശ്യം സ്കോളർഷിപ്പ് കിട്ടും ആ ഒരു സ്കോളർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഹൈസ്കൂളിൽ പോയി പഠിക്കണം അച്ഛനെ അതിനെ അതിനെ എന്നെ സമ്മതിക്കണം എന്ന് ഭഗീരഥ് പറയാണ് ഈ ഷൂർ ഹി വിൽ വിൻ ദ ഡിസ്ട്രിക്ട് സ്കോളർഷിപ്പ് ആൻഡ് ഇറ്റ് ഈസ് എ ലോട്ട് ഓഫ് മണി അവർക്ക് ഉറപ്പുണ്ടായിരുന്നു എന്ത് ആ ഒരു സ്കോളർഷിപ്പ് കിട്ടുമെന്ന് അതിൽ നിന്ന് ഒരുപാട് പണം കിട്ടുന്നതാണ് മാലീന്ദ്ര ഈസ് നോട്ട് ഷുവർ ഇഫ് യു സൺ ദാൻ ഹി വുഡ് നോട്ട് ടു ടേക്ക് എ ട്രെയിൻ ടു ഗോ ടു ഹൈസ്കൂൾ പക്ഷേ മാലീന്ദ്രനത്ര ഉറപ്പില്ലായിരുന്നു അവനെ ഹൈസ്കൂളിലേക്ക് വിടുമെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ അവന് ഹൈസ്കൂളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ട്രെയിൻ കയറി പോകണം ദീസ് ഡേയ്സ് എലോട്ട് ഓഫ് ട്രെയിൻ റോബറീസ് ടേക്ക് പ്ലേസ് ഈ ഒരു സമയത്തൊക്കെ ഒരുപാട് ട്രെയിൻ റോബറീസ് അതായത് തീവണ്ടിക്കൊള്ളകളൊക്കെ നടക്കുന്ന നമ്മൾ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ഫാദറിന് അത്ര ഉറപ്പുണ്ടായിരുന്നില്ല അവനെ ഹൈസ്കൂളിലേക്ക് അയക്കുമെന്ന് ദ പ്ലേസ് ഹാസ് ബിക്കം ബാഡ് ദ പൈലറ്റ് ബാമ്പൂസ് ഓൺ ദ ട്രാക്ക് യു സ്റ്റോപ്പ് ദ ട്രാ ട്രെയിൻ ആൻഡ് ദൻ ദി റോപ് ദ പാസഞ്ചേഴ്സ് ആൻഡ് ലൂഡ് ദ ട്രെയിൻ അതായത് ഈ ഒരു സ്ഥലം അത്ര നല്ല സ്ഥലമല്ല മോശമാണ് ഈ കടൽ കൊള്ളക്കാർ ഈ തീവണ്ടി കൊള്ളക്കാർ ചെയ്യുന്നത് അതായത് അവർ രാത്രിയിൽ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ റെയിൽപ്പാളത്തില് ബാംബൂസ് ബാംബൂസ് എന്ന് പറഞ്ഞാൽ ഈ മുളകളെ മുളകളൊക്കെ ഇങ്ങനെ അടുക്കി വെക്കും അങ്ങനെ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ട്രെയിനിലുള്ള ആളുകളെയും കൊള്ളയടിക്കും അതുപോലെ ട്രെയിനിനൊക്കെ കൊള്ളയടിക്കാണ് ഇവരുടെ പതിവ് എന്നാണ് പറയുന്നത് ഭഗീരഥ് സേഫ് സി വിൽ ബി ഗോയിങ് ബൈ ദ ഡേ ട്രെയിൻ ആ സമയത്ത് ഇത് കേട്ടപ്പോൾ ഭഗീരഥ് പറഞ്ഞു ഇന്ന് നമുക്ക് ഡേ ട്രെയിനിൽ പോകാം അതായത് പകല് പോകുന്ന ട്രെയിനിൽ പോകാം എന്ന് പറഞ്ഞു ബട്ട് ദ ഫാദർ തിങ്സ് ഈ വൻ ഡേ ട്രെയിൻസ് ആർ നോട്ട് സേഫ് പക്ഷെ അച്ഛൻ പറഞ്ഞു ഡേ ട്രെയിൻസ് മാത്രം സേഫ് അല്ല പകലും ഇങ്ങനെയുള്ള കൊള്ളകളൊക്കെ നടക്കുന്നുണ്ട് എന്നായിരുന്നു അച്ഛൻ പറഞ്ഞത് ബായൻ ഇസ് കോളിംഗ് ഷീസ് ഷീസ്റ്റാർഡിംഗ് വിത്ത് ഹെർ ബാക്ക് ടു ദം അങ്ങനെയാ ഇരിക്കുന്ന സമയത്ത് അവരിങ്ങനെ ഡിസ്കഷൻസ് ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബായൻ വിളിക്കുന്നത് ഗംഗപുത്ത അവൾ അവരുടെ പിറക് അതായത് ബാക്ക് തിരിഞ്ഞിട്ടാണ് അവൾ നിൽക്കുന്നത് അതായത് അവർ പെട്ടെന്ന് അവളെ കാണണ്ട എന്ന് വിചാരിച്ചിട്ട് മലീന്ദർ സഡൻലി സ്റ്റോപ്സ് ആൻഡ് കവേഴ്സ് ഇസ് ഐസ് അപ്പോൾ ഈ ഒരു പേര് കേട്ടതും മലീന്ദർ പെട്ടെന്ന് എന്ത് ചെയ്തു അയാളുടെ മുഖം കണ്ണുകൾ കവർ ചെയ്തു എന്നാണ് പറയുന്നത് കണ്ണുകളൊക്കെ അടച്ചു ഹീ കവേഴ്സ് ഇസ് സൺ സൈസ് ഓൾസോ അൻ റോസ് ഇസ് ഹീം ക്ലോസഡ് ടു ഹീം അതുപോലെ ഭഗീരഥ് ഉണ്ടല്ലോ അതായത് മാലീന്ദറിൻ്റെ മകൻ ഭഗീരഥ് ഭഗീരഥിൻ്റെ കണ്ണുകളും പെട്ടെന്ന് കവർ ചെയ്തിട്ട് അച്ഛനോട് ചേർത്ത് നിർത്തി ബായൻ സേസ് ദാറ്റ് ഷീസ് നോട്ട് ഫേസിങ് ദം ആൻഡ് സോ ദർ ഇസ് നത്തിങ് ടു ബി സ്കൈഡ് അബൌട്ട് അപ്പോൾ ബയൻ പറയുന്നുണ്ട് ബയൻ എന്ന് പറഞ്ഞാൽ ആ ഒരു യക്ഷി ബയൻ പറയുന്നുണ്ട് അതായത് ഞാൻ നിങ്ങൾ നിങ്ങളെ നിങ്ങൾക്ക് മുഖം തിരിഞ്ഞാണ് നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ട് മലീന്ദർ പാനിക്സ് മലീന്ദറിന് പേടിയാകുന്നുണ്ട് ഈ വണ്ടേഴ്സ് വൈ ഈസ് കോൾഡ് അറ്റ് ദിസ് ടൈം ഓഫ് ദ ഡേ അപ്പോൾ എന്തിനാണ് ഈ ഒരു സമയത്ത് ബായൻ എന്നെ എന്നെ വിളിക്കുന്നത് എന്ന് എന്നതിൽ അത്ഭുതം തോന്നി ബായൻ ഇൻ എ ടയർ ബോയ്സ് ടെൽ ഹിം ടു ടൈ നോട്ട്സ് ഇൻ ഹിസ് ഹയർ ആൻഡ് ഇൻ ദ ഡോത്തി ഹി ഈസ് വിയറിങ് അപ്പോൾ ബായൻ പറയാണ് അതായത് തലയിലുള്ള മുടിയിലും അവൻ ഉടുത്തിരിക്കുന്ന തോത്തിയിലും കെട്ടുകളിടുവാന് ബായൻ ഇങ്ങനെ ക്ഷീണിച്ച സ്വരത്തിൽ പറയുന്നുണ്ട് എന്താ വെച്ചാൽ ഭഗീരഥിനെ ഒരു എവിളായി എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത് ഷി ആസ്ക് ഹിം ടു സ്പിറ്റ് ഇൻ ദ ഹെഡ് ഓഫ് ഭഗീരഥ് ആൻഡ് വെൻ ഹി ഹാസ് ഡൺ ഓൾ ദാറ്റ് ഹി ഷുഡ് ടെൽ ഹർ അതുപോലെ ഭഗീരഥിൻ്റെ തലയിൽ തുപ്പുവാനും പറയുന്നുണ്ട് അതെല്ലാം ചെയ്തു കഴിയുമ്പോൾ ചെയ്തു കഴിഞ്ഞു എന്ന് അവളോട് പറയണം എന്ന് മലീന്ദ്രനോട് പറയാണ് മലീന്ദ്ര സ്വിസ് ഓൺ ദ ഹെഡ് ഓഫ് ഹിസ് ആൻഡ് ദ ബോയ് ട്രൈസ് ടു ലുക്ക് ബയൻ ബട്ട് ഹിസ് ഫാദർ ചെക്സ് ഹിസ് ഐസ് അങ്ങനെ മലീന്ദർ തൻ്റെ മകൻ്റെ തലയിൽ തുപ്പുന്നുണ്ട് ഭഗീരത് യക്ഷിയെ നോക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവനെ തടഞ്ഞുകൊണ്ട് അവൻ്റെ പിതാവ് അവനോട് കീഴോട്ട് നോക്കാൻ പറയുന്നുണ്ട് ദ ബയൻ ടെൻസ് റൗണ്ട് ആൻഡ് ഇസ് സർപ്രൈസ് ടു സി ഭഗീരഥ് മലീന്ദർ ഷൌഡ് ദറ്റ് യുവർ വെതർ റിഷീവ് അവർ ടൈൻ ടു കിൽ ഭഗീരഥ് അങ്ങനെ ഈ ഒരു സമയത്ത് യക്ഷി എന്ത് ചെയ്യുന്നുണ്ട് യക്ഷി എന്ന് പറഞ്ഞാൽ ബായനാണ് ബായൻ തിരിഞ്ഞു നോക്കുന്നുണ്ട് ഭഗീരഥിനെ കണ്ട് അവൾ ആശ്ചര്യപ്പെടുന്നുണ്ട് മലീന്ദര് മലീന്ദർ അവളോട് ദേഷ്യപ്പെട്ട് മുഖം തിരിച്ചു വയ്ക്കുവാന് പറയുന്നുണ്ട് ഓക്കെ ബയൻ കവേഴ്സർ ഐസ് ആൻഡ് ക്രൈസ്റ്റോ ആ സമയത്ത് നമ്മളുടെ ബായനെ ബായനോട് നമ്മുടെ മാലീന്ദ്ര പറയുന്നുണ്ട് നീ അവനെങ്ങനെ നോക്കുന്നത് അവനെ കൊല്ലാനാണോ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ബായൻ കവേഴ്സർ ഐസ് ആൻഡ് ക്രൈസ് നോ അപ്പോൾ ബായൻ പറയുന്നുണ്ട് ഒരിക്കലും ഇല്ല എന്ന് പറയുന്നുണ്ട് അവൾ അവളുടെ കണ്ണുകളെ പൊത്തിക്കൊണ്ട് നോ എന്ന് പറയുന്നുണ്ട് മാലീന്ദ്രൻ ദേസ്കർ ഹാസ് കം അതിനുശേഷം മാലീന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്തിനാണേ നീ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നുണ്ട് മാലീന്ദ്രൻ ദെൻ ആസ്ക് വൈ ഷി വാസ് കം സൈഡ് ഷി ഹാസ് നോ ഓയിൽ ഫോർ ഹെർ ഹെയർ ഇറ്റ് ഹാസ് മാച്ച് ആൻഡ് ഷി ക്യാൻ കോംബിച്ച് ആ ഒരു സമയത്ത് നമ്മളുടെ ബായൻ പറയുന്നുണ്ട് അതായത് എനിക്ക് തലയിൽ തേക്കാനൊന്നും എണ്ണയില്ല തലമുടിയൊക്കെ ജട പിടിച്ചിട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെ അവൾ പറയുന്നുണ്ട് അവൾ ഓരോ കംപ്ലയിൻറ്റ്സ് പറയുന്നുണ്ട് ദർ ഈസ് ഓൾസോ നോ കറോസിൻ അഡോം ടു ലൈറ്റ് യുവർ ലാംപ് അതുപോലെ വിളക്ക് കത്തിക്കാൻ വീട്ടിൽ ഒരിത്തിരി മണ്ണെണ്ണയില്ല എന്ന് പറയുന്നുണ്ട് മാലീന്ദർ ആസ്കർ ഇഫ് ദ ബയൻ ഈസ് കെയർഡ് ഇൻ ദ ഡാർക്ക് അപ്പോൾ മാലീന്ദർ ചോദിക്കുകയാണെങ്കിൽ യക്ഷിക്ക് ഇരുട്ടത്ത് പേടിയുണ്ടോ എന്ന് മാലീന്ദർ ചോദിക്കുന്നുണ്ട് അതായത് വിളക്ക് കത്തിക്കേണ്ട ആവശ്യമുണ്ടോ യക്ഷിക്ക് യക്ഷിക്ക് രാത്രിയിൽ പേടിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ദാറ്റ് ഹാസ് നോ റൈസ് തേഴ്സ് ഡേ ആൻഡ് ഷി ഹാസ് ബീൻ ലിവിങ് ഓൺ വാട്ടർ അതുപോലെ അവൾ പറയുന്നുണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ അവൾക്ക് ഉണ്ണാൻ ചോറില്ലായിരുന്നു എന്നും വെള്ളം കുടിച്ചിട്ടാണ് അവൾ ജീവിക്കുന്നതെന്നും അവൾ പറയുന്നുണ്ട് ഷിസ് ടു ഡ്രോ വാട്ടർ അപ്പോൾ വെള്ളം കോരാനാണ് അവൾ അവിടെ വന്നിട്ടുള്ളത് ഓക്കെ മാലീന്ദർ ആസ്കർ ഇഫ് ഷീ ഡസ് നോർട്ട് ഗെറ്റ് ഹയർ റേഷൻ ഓൺ സാറ്റർഡേ അപ്പോൾ മാലീന്ദ്രൻ അവളോട് ചോദിക്കുന്നുണ്ട് സാറ്റർഡേ അവൾ റേഷൻ കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് സാറ്റർഡേയ്സിലാണ് അവൾക്ക് റേഷൻ ഒക്കെ കൊടുക്കുന്നത് ഡസ് ഇൻ ഷീ ഗെറ്റ് ഹയർ ഹാമ്പർ കണ്ടെയ്നിങ് റൈസ് സോൾട്ട് ലെൻജിൽ ആൻഡ് ഓയിൽ ഈ ഷൂർ ഷീസ് ഗെറ്റിംഗ് ഓൾ ദാറ്റ് അപ്പോൾ അരിയും ഉപ്പും പരിപ്പും എണ്ണയും നിറച്ച് കുട്ട അവൾക്ക് കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതെല്ലാം അവൾക്ക് കിട്ടുന്നുണ്ട് എന്നാണ് അയാളുടെ ഒരു വിശ്വാസം ഡസ് ഷീ ഗെറ്റ് യുവർ ഹാമ്പർ കണ്ടെയ്നിങ് റൈസ് സോൾട്ട് ലെൻഡിൽ ആൻഡ് ഓയിൽ ഹി ഷുവർ ഷീ ഈസ് ഗെറ്റിംഗ് ഓൾ ദാറ്റ് ഷീ സൈസ് ദ ഹാമ്പർ ഹാസ് ഓൺലി ഹാഫ് എ കിലോ ഓഫ് റൈസ് എ ഫിസ് ഫുൾ ഓഫ് ലെൻഡിൽ ഫിഫ്റ്റി ഗ്രാംസ് ഓഫ് ഓയിൽ ആൻഡ് എ പിഞ്ച് ഓഫ് സാൾട്ട് അപ്പോൾ ആ ഒരു ചോദ്യം കേട്ടിട്ട് അവൾ അതിന് മറുപടി പറയണേ അതായത് ആ ഒരു കുട്ടയിൽ ആകെ അരക്കിലോ അരിയും ഒരു പിടി പരിപ്പും അമ്പത് ഗ്രാം എണ്ണയും ഒരു നുള്ള ഉപ്പ് മാത്രമേ ഉള്ളൂ എന്ന് അവൾ പറയുന്നുണ്ട് ഇറ്റ് ഈസ് നോട്ട് സഫീഷ്യൻറ്റ് ഫോർ എ വീക്ക് ഇത്രയും സാധനങ്ങൾ എന്താണ് എനിക്കൊരു ആവശ്യക്ക് തികയില്ല എന്നാണ് അവൾ പറയുന്നത് മാലീന്ദർ സെയ്സ് വിൽ ലുക്ക് ഇറ്റ് ലുക്ക് ഇൻ ടു ഇറ്റ് അപ്പോൾ മലീന്ദർ പറയുന്നുണ്ട് ഞാനേതായാലും അതേപ്പറ്റി ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയുന്നുണ്ട്

അവളുടെ വീട്ടിൽ കുട്ട കൊണ്ടുവന്നിട്ടുള്ളത് അതായത് അവളുടെ റേഷൻ കൊണ്ടുവന്നിട്ടുള്ളത് അത് അവളറിയാതെ അവളുടെ വീട്ടിലുണ്ടായിരുന്ന ഡോഗ് ആ ഒരു കുട്ട എന്തു ചെയ്യുന്നതിന് തട്ടിമറിച്ച് കളഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് മാലീന്ദർ ആസ്കർ ഈഫ് ഷി വോൺസ് മണി അപ്പോൾ മാലീന്ദർ വീണ്ടും ചോദിക്കുന്നുണ്ട് അവൾക്ക് പണം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഷീ സെയ്സ് പീപ്പിൾ വോണ്ട് സെൽ ഹെർ എനിത്തിങ് ഈവൻ ഇഫ് ഷി ഹസ് മണി അപ്പോൾ അവൾ പറയുകയാണ് പണം ഉണ്ടെങ്കിലും ആരും ഒന്നും കൊടുക്കില്ല എന്നവൾ മറുപടി പറയുന്നുണ്ട് പണം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല ഞാൻ ഭായനായതുകൊണ്ട് എനിക്ക് ആരും ഒന്നും തരില്ല മാലീന്ദർ സെയ്സ് ഫോർ ടുഡേ ഹി വിൽ ബൈ ഹർ ഡോസ് ഡെയിൻസ് ആൻഡ് ലീവ് ദെം അഡർ റിസോർട്ടൻ ട്രീ അങ്ങനെ മാലീന്ദർ പറയുന്നു ഇന്നത്തേക്ക് മാത്രം അവൾക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങി അവനൊരു പ്രത്യേക മരത്തിൻ്റെ കീഴെ വെക്കാമെന്ന് അവൻ പറയുന്നുണ്ട് ഓക്കെ ഹി ആസ്കഡ് ടു ഗോ എവേ അപ്പോൾ അവളോട് ദൂരെ പോവാൻ പറയുന്നുണ്ട് ഇനി കംപ്ലൈൻറ്റ് ഇ മൂഡ് യു സേഷ് യു ഫൈൻ ഇറ്റ്സ് ഡിഫിക്കൾട്ട് ടു പാസ് നൈറ്റ് എ ലോൺ അങ്ങനെ അവളൊരു വിഷമുള്ള വിഷമമുള്ള ഒരു സ്ഥലത്തിൽ അവൾ പറയുന്നുണ്ട് രാത്രി രാത്രി അവൾക്ക് ഒറ്റക്ക് കഴിയാൻ അവൾക്ക് പേടിയാണ് എന്ന് പറയുന്നുണ്ട് മാലീന്ദർ ദൻ ആസ്കർ വൈസ് ടു ബിക്കം എ ബായൻ ആ സമയത്ത് മാലീന്ദർ അവളോട് ചോദിക്കുകയാണേ അങ്ങനെ എനിക്ക് ഒറ്റക്ക് കിടക്കാൻ പേടിയാണെങ്കിൽ നീ ഒരു ബായനായി ഒരു യക്ഷിയായത് എന്തിനാന്ന് ചോദിക്കുന്നുണ്ട് ഹി ആസ്കർ ടു ഗോ എവേ ക്യുക്ലി അതർവൈസ് ഹി വിൽ ബീറ്റ് ഹെർ അപ്പോൾ മാലീന്ദർ വിളിച്ച് പറയുകയാണെങ്കിൽ നീ പെട്ടെന്ന് ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ ഞാൻ നിന്നെ കല്ലെടുത്ത് നിന്നെ അടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഹി പിക്സ് അപ് സാം സ്റ്റോൺസ് ആൻഡ് ത്രോസ് അറ്റോർ അങ്ങനെ അയാൾ മാലീന്ദ്ര കുറച്ച് കല്ലുകളൊക്കെ പെറുക്കിയിട്ട് അവളെ എറിയാൻ ശ്രമിക്കുന്നുണ്ട് ഷീ ആസ്കിം നോട്ട് ടു ഡു ദാറ്റ് അപ്പോൾ അവൾ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് ഷീ റൈസസ് ദീച്ച ടു ഹവ് ഹെർഡ് ഹോൾ ഹോൾസ് ദ സ്ട്രീം വിത്ത് ദ ക്യാനിസ്റ്റു ആൻഡ് മൂവ്സ് അങ്ങനെ അവളെ അവളുടെ കുടമെടുത്ത് തലയിൽ വെച്ച് ടിൻ്റ് കെട്ടിയ ഷർഡ് കയ്യിലെടുത്തുകൊണ്ട് അവൾ നടന്ന ഷി കോൾസ് ദ ഡോഗ് ആഫ്റ്റർ ഹേർ അങ്ങനെ അവൾ അവളുടെ ഡോഗിനെ വിളിക്കുന്നുണ്ട് മാലീന്ദർ ക്യാൻ സീ ജും ആൻഡ് ഹി ആസ്ക് വേർ ഇറ്റ് ഈസ് അങ്ങനെ മാലീന്ദർ ആ വെള്ളി കേൾക്കുന്നുണ്ട് അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് ജുംബ്ര എവിടെയെന്ന് ജുംബ്ര എന്ന് പറയുന്നത് ആ ഒരു ഡോഗിൻ്റെ നെയമാണ് ജും്രവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ദ ബയൻ സെയ്സ് ഹീസ് റൈറ്റ് ദർ അപ്പോൾ ആ ബായൻ പറയുന്നുണ്ട് ഝുംബ്ര അവിടെ നിൽക്കുന്നുണ്ട് ആ ഡോഗ് അവിടെ നിൽക്കണ്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ക്യാൻ മാലീന്ദർ സേ മാലീന്ദർ സീസ് ഇറ്റ് ഈസ് ലോങ് ഡെഡ് അപ്പോൾ നമ്മുടെ മാലീന്ദർ പറയുന്നുണ്ട് ആ ഒരു ഡോഗ് ഒരുപാട് കാലായില്ലേ മരിച്ചു പോയിട്ട് ഒരുപാട് കാലായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ദ ബായൻ പ്രിറ്റൻറ്റ് ആ സിഫ് ഷീസ് സർപ്രൈസ്ഡ് അങ്ങനെ ആ ബായൻ യക്ഷി അത്ഭുതപ്പെട്ടതുപോലെ അഭിനയിക്കുന്നുണ്ട് അത് കേട്ടപ്പോൾ ആ ആ ഒരു ഡോഗ് മരിച്ചു പോയി എന്ന് കേട്ടപ്പോൾ ബട്ട് ഷീ ക്യാൻ സീ ഇറ്റ് ഹോവറിങ് എബൗട്ട് ഹെർ ഓൾ ദ ടൈം ഇറ്റ് ഇസ് ആൻ ഇല്യൂഷൻ അപ്പോൾ ആ ഒരു ഡോഗ് എപ്പോഴും അവളുടെ കൂടെ ഉള്ളതായിട്ട് അവൾക്ക് കാണാം അതൊരു ഇല്യൂഷന ആയി അതൊരു ഇല്യൂഷനാണോ അതൊരു മിഥ്യയാണോ എന്നാണ് ചോദിക്കുന്നത് ശിവാസവേ കോളിങ് ദ ഡോഗ് ആഫ്റ്റർ ഹർ അങ്ങനെ അവളുടെ ഡോഗിനെ വിളിച്ചുകൊണ്ട് അവൾ നടന്ന കലന്നു എന്നാണ് പറയുന്നത് I conclude here. Thank you for watching our video. If you are interested, please subscribe.